ഹായ് സോൾ കം ബാക്ക് ടു ചാനൽ ഗൈസ് നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ബോക്സ് വന്നിട്ട് ഞാൻ ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു ക്ലബ് സെലക്ഷൻ ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമുള്ള റൂബൻ ഡയാസ് എന്ന് പറഞ്ഞ പ്ലെയറിൽ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രതീക്ഷയെക്കാളും കൂടുതൽ ലെവലിംഗ് ഇളക്കാൻ റൂബൻ ഡയാസ് വേണം. അത്യാവശ്യം നല്ല അട്രിബ്യൂട്ടാണ് പുള്ളിക്ക് വന്നെ. ആള് ഈ പാക്കിൽ ഏറ്റവും കൂടുതൽ ഓവറോൾ ഉള്ള പ്ലെയർ ആണ്. 90s ആണ് ഓവറോൾ ഉണ്ട്. ബൂസ്റ്റ് ഇടുമ്പോൾ 99 പോകുന്ന സെന്റർ ബാക്ക് ആണ്. അങ്ങനെ അധികം സെന്റർ ബാക്ക് ഒന്നും അങ്ങനെ 90 പോകില്ല. അപ്പൊ നല്ല ഓപ്പർച്യൂണിറ്റി ആണ് പുള്ളിനെ സൈൻ ചെയ്യാനായിട്ട്. ഞാൻ എന്ന് പറയുന്നത് ആളുടെ ബേസ് വേർഷൻ യൂസ് ചെയ്തിട്ടിരിക്കുകയാണ്. ഒരുപാട് ആളായിട്ട് ബേസ് വേർഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1000 അടുത്തൊക്കെ ആവാറായി. എനിക്കൊരു പുതിയ വേർഷൻ വേണമെന്നുണ്ടായിരുന്നു. കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് എന്തായാലും കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും കറക്കി നോക്കാം. സ്റ്റാർട്ട് പറയട്ടെ. അപ്പൊ ഞാൻ ഡയറക്റ്റ് നോക്കണത് ഫസ്റ്റ് മൂന്ന് പ്ലേയേഴ്സ് തന്നെയാണ്. നമ്മുടെ ഹാളിന്റെ റൂബൻ ഡയാസ് റോട്ടറി മൂന്ന് പ്ലേയേഴ്സ് ആണ് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പാക്കിൽ വെക്കണേ. ഡയാഷ് ആണ് എന്റെ ഒപ്പം തന്നെ. റോഡറി കിട്ടി കഴിഞ്ഞാൽ കുഴപ്പമില്ല. പിന്നെ ഗുണ്ടോകൻ അങ്ങനെ മതി. എന്തായാലും ഹാളിനൊന്നും വേണ്ട. ഹാളിനൊക്കെ വേറെ ഓപ്ഷൻ്റെ ഓൾറെഡി ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് കളിക്കണം. ഗുണ്ടോകൻ ഡയാസ് റോഡറി എന്റെ ഫസ്റ്റ് മൂന്ന് പ്ലേയേഴ്സ് വെച്ചാണ് കിട്ടട്ടെ. എനിക്ക് എന്റെ പ്ലെയർ അത്യാവശ്യം എനിക്ക് നമുക്ക് എല്ലാം 99 ഒക്കെ ആക്കാൻ പറ്റുന്നുണ്ടല്ലേ. ബൂസ്റ്റ് 99 ഒക്കെ പോകും. കഞ്ചിയാണ് കോപ്പിലെ പരിപാടി. പിന്നെ തുടങ്ങിയിട്ടില്ലേ ആവശ്യമുള്ള പ്ലെയറെ കിട്ടിയില്ല. വെറുതെ കറങ്ങി കറങ്ങി പോയി. എന്റെ ഫസ്റ്റ് പിന്നെ എടുക്കുകയാണ്. നമുക്ക് വേണ്ടത് ഒരു സിബി ഡിസ്ട്രോയറാണ്. കിട്ടിയത് വേറെ ഡിസ്ട്രോയറാണ്. ആരാണ് ടോപ്പ് ത്രീ ഉള്ള ഇടത്തൊരു എല്ലാം ചെറിയ സിറ്റി പ്ലേയേഴ്സ് അല്ലേ. എട്ടാം നമ്പർ ആണ് ഗുണ്ടോവന. ഗുണ്ടോനെ കിട്ടിയിട്ടുണ്ട്. ആകെ എത്ര 11 പ്ലെയർ ഉണ്ടായിരുന്നത്. അത് നാലിലും കറക്കിയിട്ട് കിട്ടിയില്ല. അതിനു മുമ്പ് ആരെയും ചെയ്തല്ലോടാ. പണ്ട് റാഫേൽ ആരോക്കെ വേണ്ടി കറക്കി. കോപ്പ് തന്നില്ല. എപ്പോഴും ഇത് തന്നെയാണ് അവസ്ഥ. ഇന്ന് ദയാസ്ന്ന് വെച്ചെനിക്ക് ബേസ് യൂസ് ചെയ്ത് ഒരുപാട് ആളുടെ വെയിറ്റ് ചെയ്യണം. അവരുടെ വേറെ വേർഷൻ എന്തെങ്കിലുമൊക്കെ വരാനായിട്ട് നോമിനേറ്റ് ഇല്ല. എവിടെയെങ്കിലും തോന്നത് ഉണ്ട് ബിൽഡപ്പ് ആണ്. റോഡറി അടിയിലെ മൂന്നെണ്ണം കിട്ടിയിട്ട് അടിപ്പിച്ച് പണ്ടാരം രണ്ട് സെന്റർ അങ്ങനെ കിട്ടി. അക്കാഞ്ചിന് തന്ന സ്റ്റോൺസ് തന്നു. റൂബണ്ടേ തോന്നുന്നില്ല മതി. എനിക്കാരും ഗ്രീലിഷ് അടിക്കാൻ വേണം നോക്കണ്ടത്. ഗ്രീലിഷ് ഞാൻ തരാം. കാണാൻ പറ്റിയ കണത്തും മതി. തേങ്ങ പാക്കും പോയി. അപ്പൊ ആരെ കിട്ടിയുള്ളൂ. ഇവന് ഒരു ഡയറക്റ്റ് കിട്ടി റോഡറി.
ഡോബിന്റെ ആസാർ കിട്ടിയില്ല അവിടെ കാണാൻ കൊണ്ട് കറക്കിയത്. ഇത് എന്തിനാ കറക്കണേ എനിക്ക് മനസ്സിലാവണില്ല. ഇത്ര നാളെ ഈ പ്ലെയർ വിട്ട് ഒന്നും കിട്ടില്ല. ഒരു പിടിച്ചോണ്ടിരിക്കണോണ്ടാണ് എനിക്ക് കിട്ടിണ്ടേ. എങ്ങനെയുണ്ട് ഇവനെ കൂടെ ഉണ്ടായിരുന്നാ? എന്തിനാണ് ഇങ്ങനെ അനാവശ്യ പ്ലെയർ വെച്ചിട്ട് ഒരു കാര്യമില്ല. വെറുതെ അടുത്ത് നോക്കാതല്ലാണ്ട് വേറെ എന്തിനാ പ്ലെയർ വെച്ചിട്ട്? നമ്മളാപ്പാടി കുറച്ച് കോയിൻസ് ഇറക്കുന്ന ഇങ്ങനത്തെ കുറച്ച് ബാക്കിലാണ് അതിന്റെ അവസ്ഥയാണ്. ഞാൻ മൂന്നുള്ള മൂന്നെണ്ണം വെച്ചിട്ടായിരുന്നു. കളിക്കാനാണ് കളിക്കാൻ പാടുന്ന പതിനൊന്ന് പ്ലെയേഴ്സ് ഞാൻ ഇപ്പോഴും റിലീസ് ചെയ്തിട്ടില്ലോ. അന്ന് എടുത്തു വെച്ചിട്ട് ഇപ്പോഴും കളയുള്ള എനിക്കറിയിടക്കിടക്കുന്നത് കഴിയുന്നത്. അപ്പൊ ജയിലി ഞാൻ കുറച്ച് കളഞ്ഞപ്പോ പിന്നെ കൊണ്ട് തന്നെ ജയിലിന്റെ ഇവന്റ് വന്നിട്ടുണ്ട്. വേഴാഴ്ച രണ്ട് കോന്നിന് വന്നിട്ടുണ്ട്. 150 കോന്നിനുള്ള ഓപ്പൺ ഉണ്ട്. ഇന്നലെ ടോട്ടലി 3 എണ്ണമായി. ഇനി വേഴാഴ്ച കോന്നിന് ഉണ്ടാവും. തിങ്കളാഴ്ച നാഷണൽ ടീമിന് കോന്നിന് പ്രതീക്ഷിക്കാതെ തീരും. ഇതെന്തിനാ തേൻ കറക്കണം? എന്തിനാണ് ആവശ്യമുള്ള ഒരു പ്ലെയർ പോലും തരൂല? നിങ്ങളെ ഹാളന്റെ റോഡർ വെച്ചിട്ട് അടിയില കൊറേ പണ്ട് ഇറക്കി തന്നില്ല. റൊണാൾഡോ ഒക്കെ ഇറക്കി തന്നില്ല. അതെ രയാസിനുണ്ട്. ഇനി ഞാനേ എനിക്ക് ആവശ്യമുള്ള പ്ലെയർ ഞാൻ പറയൂല, ഡയറക്റ്റ് ഞാൻ പറയൂല. അത്യാവശ്യം നല്ല പാക്ക് വന്നേക്കണം. അവർ തന്നെ മറ്റു പ്ലെയേഴ്സ് ഒരു 3 പ്ലെയർ എങ്കിലും അതിൽ കിട്ടിയാൽ നല്ലതാണ്. മോളിൽ ഇറങ്ങണം. അപ്പൊ കിട്ടിയവരുണ്ടെങ്കിൽ ഒപ്പീൻസ് ഒക്കെ പറയാം. എന്തായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. നല്ലൊരു സ്റ്റോറി നമുക്ക് വേണമെങ്കിൽ പക്ക പ്ലെയർ ആണ്. എല്ലാരും കറങ്ങിയ കിട്ടിയാ വെറുത്താണ് പ്ലെയർ അല്ലേ? ഏറ്റവും ബെസ്റ്റ് പ്രശ്നം. ഓപ്പൺസ് റെഡി ആക്കാളോ. ഓക്കെ.